സർവം കുശാർത്തമസ്തു. സ്വസ്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ, രമ്യ രമേശ്, ബി രാമനാരായണൻ, വിദ്യ വിനോദ്, ഷാരി ബാലകൃഷ്ണൻ, സരിത പി എം, സൗമ്യ ബിജു, ഹായ് അദീന സജീവൻ, അഖിലസ് നായർ, നമസ്തേ പ്രഭാ പ്രഭു, ഹരേ കൃഷ്ണ, ശോഭ ശശി, ഹരേ കൃഷ്ണ അമ്മ, കൃഷ്ണൻ ഉണ്ണി, കൃപാ സൂരജ്, തുഷാര നിതിൻ, ദീപ സജി, അഞ്ജു അഞ്ജു അരവിന്ദ്, ഹരേ കൃഷ്ണ, ഗണേഷ് ഭാസ്കർ, ഇത് അഞ്ജു, വിഷ്ണു സി മുരളി, സന്ദീപ് എം, ശ്രീദേവി, രാധാകൃഷ്ണൻ, അംബിക, രാധാകൃഷ്ണൻ, അപ്പൊ എല്ലാവർക്കും സ്വസ്തികയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വീണ്ടും ലൈവിൽ വന്നതാണ്. കാരണം ഒരു കാര്യം ഇന്നലെ പറയാൻ വിട്ടുപോയി. അപ്പൊ അത് അതും കൂടി ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. മാത്രമല്ല, കഴിഞ്ഞ രാമായണക്കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എല്ലാ ദിവസവും ഞാൻ വന്നിട്ട് രാമായണ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വാൽമീകി രാമായണം ബേസ് ചെയ്തിട്ടായിരുന്നു കഥകൾ പറഞ്ഞു തന്നത്. ആദ്യം സൂര്യ വംശത്തിന്റെ ചരിത്രം തുടങ്ങിയിട്ട് അവസാനം നമ്മള് രാമന്റെ പട്ടാഭിഷേകം വരെയുള്ള കഥകളെല്ലാം ഞാൻ നിങ്ങൾക്ക് ആ ഒരു 30 ദിവസം കൊണ്ട്, അവസാനം എനിക്ക് രാമേശ്വരത്തും പോകാൻ പറ്റി. കഴിഞ്ഞ കൊല്ലം ശ്രീരംഗത്തും രാമേശ്വരത്തും ഒക്കെ പോയി, അവിടെ പോയി ഭഗവാന്റെ ആ ക്ഷേത്രമൊക്കെ കണ്ടു, പിന്നെ കോദണ്ഡ രാമക്ഷേത്രം കണ്ടു, ആ സേതുബന്ധനം ചെയ്ത ആ സ്ഥലം അതൊക്കെ കണ്ടു, വളരെ സന്തോഷമായി. അത് ഈ രാമായണ മാസക്കാലത്തായിരുന്നു കഴിഞ്ഞ കൊല്ലം. പിന്നെ അവിടത്തെ ആ 24 കിണറ്റിലെ വെള്ളം, അതിൽ കുളിക്കാൻ പറ്റി രാമേശ്വരത്ത് പോയിട്ട് ഒക്കെ ചെയ്യാൻ പറ്റി. അങ്ങനെ വളരെ വളരെ നല്ലൊരു രാമായണ മാസക്കാലമായിരുന്നു കഴിഞ്ഞ കൊല്ലം. മാത്രമല്ല, രാമായണ കഥകൾ പറഞ്ഞ് ക്വിസ് നടത്തി വിജയിക്കുന്നവർക്ക് കുറെ പേർക്ക് രാമായണം സമ്മാനമായിട്ട് കൊടുക്കാനും സാധിച്ചു. അങ്ങനെ കഴിഞ്ഞ രാമായണ മാസക്കാലത്ത് കുറെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, എല്ലാം ഭഗവാന്റെ ആ കൃപാകടാക്ഷം. ഈ ഈ രാമായണ മാസക്കാലത്ത് ഞാൻ ആ വീഡിയോസ് നിങ്ങളെല്ലാം കാണുക, അതില് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതിൽ പറയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഞാൻ സമയം കിട്ടുമ്പോൾ ഇതുപോലെ ലൈവ് വന്നിട്ട് പറഞ്ഞു തരാം. അതിൽ പറയാത്ത കാര്യങ്ങൾ ഇനിയും ഉള്ള പറയാത്ത കാര്യങ്ങൾ, കുറെ ഡൗട്ട്സുകൾ ഇനിയും ഉണ്ടല്ലോ ഭഗവാനെ കുറിച്ചിട്ടുള്ള, അത് ഞാൻ ഇതുപോലെ സമയം കിട്ടുന്ന ദിവസങ്ങളിൽ ഞാൻ വന്നിട്ട് പറഞ്ഞു തരാം. അപ്പൊ എന്താ പറയാൻ മറന്നത്? അതിനു മുന്നൊരു പാട്ട് കേൾക്കാം. അതായത് അതിനു മുമ്പ് നമുക്ക് ഭഗവാന്റെ ഒരു പാട്ട് കേട്ടിട്ട് അപ്പത്തേക്ക് കുറച്ചും കൂടി ആളുകൾ വരും, അവർക്കും കൂടി അത് കേൾക്കാമല്ലോ, അറിയാത്തവർക്ക് കുറച്ചും കൂടി അറിയാമല്ലോ. അതിനു വേണ്ടിയിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം എന്നുള്ളത്. ഏത് പാട്ടാ ഭഗവാന്റെ ഒരു? ഞാൻ കഴിഞ്ഞ രാമായണ മാസക്കാലമൊക്കെ പാടി, ഒരുപാട് പാട്ടുകൾ പാടി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ നമ്മുടെ ഒരു പാട്ടുകാരിയുണ്ട്, നമ്മുടെ ഗായത്രി മാം, അറിയാമോന്ന് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നല്ല പാട്ടുകാരിയാണ്, ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഗായത്രി അശോകൻ എന്നാണ് ഫുൾ നെയിം. അവരെ എനിക്ക് ഒരു യാത്രാവേളയിൽ ദ്വാരകയിൽ പോണ സമയത്ത് അവരെ എനിക്ക് ആ ഫ്ലൈറ്റിൽ വെച്ചിട്ട് പരിചയപ്പെടാൻ സാധിച്ചു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ രാമായണ മാസക്കാലത്തൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടുമല്ലോ, അതില് ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു, ദീനദയാലു രാമ ജയ സീതാവല്ലഭ രാമ. ഇത് ആ സിനിമയിൽ പാടിയത് ഗായത്രി അശോകനാണ്. അവർ വേറെ ഒരുപാട് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്, നല്ല നല്ല പാട്ടുകളാണ് എല്ലാം. ചാഞ്ചാടിയാടി ഉറങ്ങ നീ, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഒരുപാട് നല്ല നല്ല പാട്ടുകളാണ് പാടിക്കുന്നത്.
अम्म ई रामायण मासकाल रामायण कलिंगे अम्म स्वस्तिक पाड़न एम कटिटी भयंर सोष या पाड़ी पाटल पाड़ी अब आ गायिक वाई अगर कटो पाड़ान अल अम्म आ अनुग्रहीत गायिक जन्म ब्लस्ड आम्म ए कथ कू अम्मिष्टाणुटी सोष अम्म मगले विजु इन पाट स्वस्तिक नी पाड़ी पाड़ीट अब अदे संबंध भयंर सोष वाले वाले हापी आई अब कट अगर नुभव कई रामायण मासकाल इन चुरी अनुभव अब अदल पाटान वंदनमु रघुनंदना सीतु बंदना भक्त चंदना रामा वंदनमु रघुनंदना अगर पाट कई रामायण मासकाल एल प्रावश्य कथ पाड़ी आ वीडियोस इन यूट्यूब या स्टोरी रामायण स्टोरीस अब अब निष्टर या नम्डे फेसबुक या लिंक पोस्ट अब इन कवर अब कॉइट ओके रामायण मासकाल अब सूर्य सूर्य आयनते आस्पद पंचांग अस्थान कर्कटक रामायण वाईक अब नाम चंद्रगणन चंद्रमास गणन अस्थान उत्तर नस गणन अगर वो चंद्रमास अधिकं वरसते अतिमासम अलग मलमासम अल पुषोत्तम मसम अद पुषोत्तम मसम पे मलमासम वि अधिकम दस मलमास अतिवाये अः इंगे और कथ इन कथ पर ना प्रत्येक मलमासम आर्ष्ट ചീത്തമാസം എന്നുള്ള രീതിയിൽ പോയപ്പോ മലമാസം ഭഗവാനോട് പോയിട്ട് വിഷമം പറഞ്ഞു എന്നെ മാത്രം ആരും ശ്രദ്ധിക്കുന്നില്ല ഇപ്പോ നമ്മുടെ കർക്കടകം പഞ്ഞമാസമാണ് ചീത്തമാസമാണ് അല്ലേ ചീഞ്ഞതാണ് എന്ന് പറയുന്ന പോലെ മലമാസം വന്നിട്ട് ഭഗവാനോട് പറഞ്ഞു എന്നെ മാത്രം ആരും ശ്രദ്ധിക്കുന്നില്ല എന്നെ ആർക്കും വേണ്ട ഈ മാസം എല്ലാവരും മോശം മോശം പറയാണ് അപ്പോൾ എന്നെ ആർക്കും വേണ്ട ഈ മാസം എന്ന് പറയുന്നത് മോശമാണ് നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എല്ലാവരും നല്ല കാര്യങ്ങളൊന്നും എന്റെ ഈ മാസത്തിൽ ചെയ്യുന്നില്ല അതുപോലെയാണല്ലോ നമ്മുടെ കർക്കടകം പഞ്ഞ കർക്കടകമാണ് കല്യാണം നടത്തരുത് നല്ല കാര്യങ്ങളൊന്നും നടത്തരുത് ഗൃഹപ്രവേശം കല്യാണം പിന്നെ കുട്ടികളുടെ ചോറൂണ് ഒരു നല്ല കാര്യവും കർക്കടക മാസത്തിൽ ചെയ്യാറില്ല അല്ലേ അപ്പോൾ അതിന് പകരം അപ്പോൾ ആ മാസത്തെ അപ്പോൾ എല്ലാം ഭഗവാന്റെ സൃഷ്ടിയല്ലേ അപ്പോൾ ഭഗവാന് സങ്കടം തോന്നും അങ്ങനെ ഒരു സൃഷ്ടി മോശമായി വരുമോ ഇല്ല ഭഗവാന്റെ എല്ലാ സൃഷ്ടികൾക്കും എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ മോശമായി കിടന്ന ഒന്നിനെ അതിനെ ഉദ്ധരിക്കാനായിട്ട് ഭഗവാൻ പറഞ്ഞു എന്നാൽ നീ മാസം ഇന്ന് മുതൽ നീ മലമാസമല്ല നീ പുരുഷോത്തമ മാസം എന്ന പേരിൽ അറിയപ്പെടും ഈ മാസം എന്നെ ഓർക്കുക എന്നെ പൂജിക്കുക പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എന്നെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് എനിക്ക് സമർപ്പണമെന്നോളം എന്തൊക്കെ കാര്യം ഈ മാസം ചെയ്യണം അതിനൊക്കെ മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിന്റെ എന്തിനേക്കാൾ ഇരട്ടി ഫലം ലഭിക്കും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ മലമാസത്തെ അനുഗ്രഹിക്കുകയാണ് നോക്കൂ ഭഗവാൻ എത്ര കാരുണ്യ വാരിധ്യമാണ് നമ്മുടെ ഭഗവാൻ അങ്ങനെ മോശമായി കിടന്ന ഒന്നിനെ ഭഗവാൻ ഉദ്ധരിച്ച് അത് ഏറ്റവും നല്ലതാക്കി മാറ്റിയെടുത്തു ഭഗവാൻ അപ്പൊ അതാണ് ഈ പുരുഷോത്തമ മാസം നമ്മുടെ ഒരു ഭാഗ്യത്തിന് നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ തന്നെ ഈ പുരുഷോത്തമ മാസവും വന്നിരിക്കുകയാണ് അതായത് ഇന്ന് മുതൽ ജൂലൈ 18 മുതൽ 30 ദിവസം പുരുഷോത്തമ മാസവും വന്നിരിക്കുകയാണ് അതായത് ഉത്തരേന്ത്യയിലെ ചന്ദ്രഗണന ചന്ദ്ര ദിനങ്ങളെ അടിസ്ഥാനമാക്കി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പുരുഷോത്തമ മാസം അതും ഈ കർക്കിടക മാസം നമ്മുടെ രീതിയിൽ പറയുമ്പോൾ ഉള്ള കർക്കിടക മാസം രണ്ടും കൂടി ക്ലബ് ചെയ്ത് ഈ വർഷം 2023 ഇത് രണ്ടും ഒരുമിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് എത്ര ഭാഗ്യവാന്മാരാണെന്ന് നോക്കുക അപ്പൊ ഈ ഒരു മാസം നമ്മൾ ഇപ്പൊ നമ്മളെ വീടുകളിലൊക്കെ കർക്കിടക മാസം ആകുമ്പോൾ
പ്രത്യേകമായിട്ടും നമ്മൾ രാമായണം വായിക്കുന്നു ഒരുപാട് നല്ല മറ്റുള്ള ഭൗതികപരമായ കാര്യങ്ങൾക്ക് നല്ലതല്ല പക്ഷെ ആധ്യാത്മികപരമായ ഉയർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റ് മാസമായി മാറുകയാണ് കർക്കിടക മാസമായിക്കോട്ടെ അല്ലെങ്കിൽ പുരുഷോത്തമ മാസമായിക്കോട്ടെ അതായത് ഭൗതികപരമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇത് മോശമായിരിക്കാം പക്ഷെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട മാസം അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് ഭഗവാൻ ഏറ്റവും വേഗം സ്വീകരിക്കുന്ന മാസം അപ്പൊ നോക്കും മറ്റു മാസങ്ങളെക്കാളും ഒക്കെ ഏറ്റവും പ്രത്യേകതയുള്ള മാസമല്ലേ കർക്കിടക മാസം അല്ലെങ്കിൽ മറ്റു മാസങ്ങളെക്കാളും ഒക്കെ ഏറ്റവും പ്രത്യേകതയുള്ള മാസമായി മാറിയില്ലേ പുരുഷോത്തമ മാസം അതാണ് ഭഗവാന്റെ ആ ഒരു ലീല എന്ന് പറയുന്നത് മോശമായി തള്ളിക്കളയുന്നതിനെയായിരിക്കും ഭഗവാൻ ചിലപ്പോൾ എടുത്ത് ചേർത്ത് പിടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഒരു ക്വാളിറ്റി ഇല്ല നാമം ജപിക്കാൻ എനിക്കൊരു ക്വാളിറ്റി ഇല്ല എന്ന് വിചാരിച്ച് ഇരിക്കണവരെയായിരിക്കും ഭഗവാൻ ഏറ്റവും ഇഷ്ടം ആ ഭക്തനെയായിരിക്കും തന്നിലേക്ക് ഏറ്റവും കൂടുതൽ ഭഗവാൻ അടുപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആരും മോശക്കാരല്ല ഈ ലോകത്ത് ഭഗവാൻ സൃഷ്ടിച്ച ഒരു പുൽനാമ്പിന് പോലും അതിന്റേതായ പ്രത്യേകതയുണ്ട് അപ്പൊ ആരെയും നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല അതിന്റെ ഒരു ഒരു കാര്യം കൂടിയാണ് ഈ പുരുഷോത്തമ മാസത്തിന്റെ ഈ ഒരു കഥ അല്ലെങ്കിൽ ഐതിഹ്യം എന്ന് പറയുന്നത് അപ്പോ ഈ പുരുഷോത്തമ മാസത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ നമ്മള് രാമായണം വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭഗവത്ഗീതയിലെ 15-ാമത്തെ അധ്യായം ആ പുരുഷോത്തമ യോഗം എന്നാണ് അത് പറയുന്നത് വളരെ ചെറിയ അധ്യായമാണ് അപ്പൊ അത് നിങ്ങൾക്ക് ദിവസവും ചൊല്ലാം അത് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക പുരുഷോത്തമ യോഗം അത് ഭഗവത്ഗീതയില് ചൊല്ലാനായിട്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമുക്ക് നെയ്വിളക്ക് കത്തിക്കാം ദിവസവും നെയ്വിളക്ക് കത്തിക്കാം നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടില് നടക്കുന്ന ഇപ്പോ ഈ കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ ഈ ഭാഗത്ത് ഈ വള്ളുവനാട് ഈ മലബാർ പ്രദേശങ്ങളിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് എല്ലാ ദിവസവും രാവിലെ ശീബോധി വെക്കും അതായത് ദശ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചൊരു തട്ടം അതിലൊരു കിണ്ടി അതില് എന്താ പറയുക ഈ കുങ്കുമം ചന്ദനം കന്മഷി അങ്ങനെ എല്ലാം വെച്ചിട്ട് ലക്ഷ്മി ദേവിയെ ഇങ്ങനെ എല്ലാ ദിവസവും വരവേൽക്കുകയാണ് അപ്പൊ ലക്ഷ്മി ദേവിക്ക് സംപ്രീതയാകുന്ന മാസമാണ് ഈ മാസം അതുപോലെ തന്നെയാണ് പുരുഷോത്തമ മാസത്തിലും പറയുന്നത് പുരുഷോത്തമ മാസത്തിലാണ് കാമിക ഏകാദശി സോറി കാമിക ഏകാദശി അല്ല കാമത ഏകാദശി കമല ഏകാദശിയും ഉണ്ട് അപ്പൊ ഈ കമല ഏകാദശി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിക്ക് പ്രാധാന്യമുള്ള ഏകാദശിയാണ് ആ ഏകാദശി അനുഷ്ഠിക്കുന്നവർക്ക് ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം ഉണ്ടാകും എന്നാണ് പറയുന്നത് പുരുഷോത്തമ മാസത്തിലുള്ള ഏകാദശിയാണ് രണ്ട് വർഷം കൂടുമ്പോഴേ ഈ ഏകാദശി വരികയുള്ളൂ അപ്പൊ ഈ രണ്ട് ഏകാദശിയും കൃഷ്ണപക്ഷത്തിലെയും ശുക്ലപക്ഷത്തിലെയും ഈ രണ്ട് ഏകാദശി എടുക്കുന്നതും ഞാൻ പറഞ്ഞില്ലേ ആ 24 ഏകാദശി എടുക്കണ ഗുണമാണ് നമുക്ക് ഈ രണ്ട് ഈ പുരുഷോത്തമ മാസത്തിൽ രണ്ട് ഏകാദശി വ്രതത്തിന് ഭയങ്കര ഇരട്ടി ഫലമാണ് ലഭിക്കുക എന്നാണ് പറയുന്നത് പക്ഷെ എന്ത് തന്നെയായിരുന്നാലും ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ഭഗവാന്റെ ഭാര്യയായിട്ടുള്ള ലക്ഷ്മി ദേവി വസിക്കുള്ളൂ ലക്ഷ്മി ദേവി അസ്ഥിരയാണ് സദാസമയം ഒരാളുടെ കൂടെ ഉണ്ടാവില്ല എപ്പോ വേണമെങ്കിലും നമ്മളെ വിട്ടു പോകും അതുകൊണ്ട് സദാ ഭഗവാനെ പൂജിക്കുക പ്രാർത്ഥിക്കുക അവിടെ എവിടെയാണോ ഭഗവാന്റെ നാമം ജപിക്കുന്നത് അവിടെ ലക്ഷ്മി ദേവി സ്ഥിരമായി വസിക്കും എവിടെയാണോ ഭർത്താവ് ഉണ്ടാവണം അവിടെയല്ലേ ഭാര്യ ഉണ്ടാവുള്ളൂ അപ്പൊ അതുപോലെ ഭഗവാൻ എവിടെയാണോ ഉള്ളത് അവിടെ ലക്ഷ്മി ദേവി സുസ്ഥിരയായി വസിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ പുരുഷോത്തമ മാസത്തിൽ നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം ലക്ഷ്മി ദേവിയും നമ്മുടെ നമുക്ക് അനുഗ്രഹ വർഷം ചൊരിയും എന്നാണ് പറയുന്നത് പുരുഷോത്തമ മാസവും കർക്കിടക മാസവും എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുകയാണ് അപ്പൊ എല്ലാവരും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക എല്ലാവരും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇപ്പൊ ഒരു മോൾക്ക് അസുഖമാണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ എല്ലാവരും അസുഖങ്ങള് എനിക്കും വയ്യാണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് ഉദര സംബന്ധമായ രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുമ്പോ പ്യുവർ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊക്കെയാണ് കഴിക്കണമെങ്കിലും ഇടക്കിടയ്ക്ക് ഉദര സംബന്ധമായ രോഗങ്ങൾ ഗ്യാസിന്റെ പ്രശ്നം എനിക്കിങ്ങനെ വരുന്നുണ്ട് എന്താന്നറിയില്ല അപ്പൊ അങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് മേ ബി ഈ ഒരു കാലാവസ്ഥയുടെയും കൂടി പ്രശ്നം കൊണ്ടായിരിക്കാം ഭക്ഷണമൊക്കെ വളരെയധികം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കഞ്ഞിയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാസം മുഴുവനും കഞ്ഞിയാക്കിയാലോ എന്ന് തന്നെയാണ് വെക്കുന്നത് കാരണം മറ്റുള്ള ഭക്ഷണങ്ങളൊന്നും വയറിന് ശരിയാവുന്നില്ല അപ്പൊ അങ്ങനെ എല്ലാവരും ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുക ഈ മാസം അതോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകതകളുണ്ട് അതുപോലെ പ്രശ്നങ്ങൾ ഉള്ളതായതുകൊണ്ട് സദാ ഭഗവാനെ വിചാരിക്കുക അപ്പോ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങൾ ഗുരുവായൂരിൽ പോകുന്നുണ്ടെങ്കിൽ ഈ മാസം അവിടെ ചെന്ന് കഴിഞ്ഞാൽ വടക്കേ നടയിലുള്ള ജയപതാക സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജപമാല ഫ്രീ ആയിട്ട് ലഭിക്കും
അപ്പൊ സ്വസ്തികയിലെ ഗോപി ഗോപന്മാർക്ക് പ്രത്യേക പരിഗണനയുണ്ട്. അപ്പോ ജയപതാക സ്റ്റോറിൽ ചെല്ലാം. അവിടെ ചെന്നിട്ട് എല്ലാരും ജപമാല വാങ്ങാം. എന്നിട്ട് മാല ഇതുവരെ മാലയിൽ ജപിക്കാൻ തുടങ്ങാത്തവർ മാലയിൽ ജപിച്ചു തുടങ്ങാം. അതോടൊപ്പം തന്നെ ആദ്യം ചെല്ലുന്ന 1000 പേർക്ക് ഈ മറ്റേ ജപമാലയുടെ ആ കിറ്റ് ഉണ്ടല്ലോ, ജപമാല ഇട്ട് വെക്കുന്ന ഒരു സഞ്ചി ഉണ്ട്, ആ സഞ്ചി അടക്കം നിങ്ങൾക്ക് തരും. ആദ്യം ചെല്ലണ 1000 പേർക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് ചെല്ലണവർക്ക് മാല മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ പോയിട്ട് ജപമാല വാങ്ങാൻ മറക്കരുത്. ഗുരുവായൂർ ചെന്നിട്ട് വടക്കേ നടയിലുള്ള ജയപതാക സ്റ്റോറിൽ പോയിട്ട് പറയാ, സ്വസ്തികയിലെ ഗോപി ഗോപന്മാരെ സ്വസ്തികയിൽ കേട്ടല്ലോ ഇവിടെ ജപമാല കൊടുക്കുന്നുണ്ട്. പിന്നെ ജപമാല വെറുതെ വാങ്ങി കീശയിൽ ഇട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങല്ല ചെയ്യേണ്ടത്. അത് എത്രയോ പേര് ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു ജപമാല കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജപമാല വാങ്ങാൻ പൈസ ഇല്ലാതെ അല്ലെങ്കിൽ ജപമാലയ്ക്ക് വേണ്ടിയിട്ട് കൊതിക്കുന്നവരുണ്ടാവും. ഇത് കേൾക്കുമ്പോ വേറെ വേറെ നാടുകളിലൊക്കെ ഇരുന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും ഒരു ജപമാല അങ്ങനെ നമുക്ക് പ്രസാദമായിട്ട് ഭഗവത് പ്രസാദമായിട്ട് ലഭിച്ചിരുന്നെങ്കിൽ. അപ്പൊ നിങ്ങൾ മറ്റൊരാളുടെ അവസരമാണ് നിങ്ങൾ അവിടെ പോയി മേടിച്ചെടുക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിൽ സത്യസന്ധത കാണിക്കുക, ഒരു ജപമാല വാങ്ങാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങാം, ആ അല്ല നിങ്ങളുടെ മക്കൾക്കോ നിങ്ങൾക്കോ വേണ്ടിയിട്ട് ഒരു ജപമാല വാങ്ങാം. എന്നിട്ട് അത് വളരെ വാങ്ങുമ്പോ തന്നെ അവിടെ ഇരുന്ന് ജപിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് മനസ്സിൽ തീരുമാനമെടുക്കുകയാണ്, അല്ലെങ്കിൽ അവർ പറഞ്ഞു തരും, നിങ്ങൾക്കത് പറഞ്ഞു തരുന്ന ഗുരു അദ്ദേഹം നിങ്ങളോട് പറയും, ഇനി ഒരിക്കലും ഈ ജപമാല കൈകൊണ്ട് വാങ്ങിയാൽ ഇനി ഒരിക്കലും ജപം മുടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ അത് വാങ്ങണത്. അത് ഗുരുവായൂരപ്പന്റെ മുന്നിൽ നിന്നിട്ടാണ് നിങ്ങൾ വാങ്ങി കയ്യിൽ പിടിക്കുന്നത്. പിന്നെ ഒരിക്കലും ജപം മുടക്കരുത്. എല്ലാ ദിവസവും 108 പ്രാവശ്യം ഭഗവാന്റെ ആ ഏത് നാമമാണോ നിങ്ങൾ ചൊല്ലണത്, അത് ജപമാലയില് 108 പ്രാവശ്യം ജപിക്കാനായിട്ട് ഒരിക്കലും മറക്കരുത്. ഐ മീൻസ് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, അത് ഒരിക്കലും തെറ്റിക്കരുത്. ഓക്കെ, ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ടാണ് നിങ്ങൾ അതൊരു സത്യം മനസ്സുകൊണ്ട് ചെയ്തുകൊണ്ടാണ് ആ ജപമാല കൈകൊണ്ട് വാങ്ങണത്. ഇല്ല ഇനി നിങ്ങൾക്ക് അതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങാതിരിക്കുക. പക്ഷെ ഒരിക്കലും വാങ്ങാതിരിക്കരുത്. നിങ്ങൾ ഭഗവാനിൽ നിന്ന് അകന്നു പോകരുത്. ബാക്കി എന്ത് കാര്യത്തിനും നിങ്ങള് സമയം കണ്ടെത്തുന്ന ഒരു 10 മിനിറ്റ് മതി ഒരു മാല ജപിക്കാൻ. 108 മണികളുള്ള ഒരു മാല ജപിക്കാൻ 10 മിനിറ്റ് മതി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് പോലും ഭഗവാന് വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഇല്ലേ? അപ്പൊ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ എന്താണ് എന്നുള്ളത്. അപ്പൊ ആ ഒരു സത്യസന്ധത ആ ഒരു കാത്തു സൂക്ഷിച്ചുകൊണ്ട് മാല വാങ്ങാം. അപ്പൊ ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ, രാമായണത്തിന്റെ ഒരു കഥയും കൂടി പറഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം. അപ്പൊ കഥ കേൾക്കാൻ ഇഷ്ടമുള്ള സ്വസ്തികയിലെ ഗോപി ഗോപന്മാർക്ക് വേണ്ടിയിട്ട്, രാമായണത്തിലെ ഓൾമോസ്റ്റ് എല്ലാ കഥകളും നിങ്ങൾക്ക് അറിയാം, അധ്യാത്മ രാമായണത്തിലെ കഥകളൊക്കെ അറിയാം. ഒരുപാട് അറിവുള്ളവരുടെ അടുത്താണ് ഞാൻ വന്ന് കഥ പറയുന്നത്, അപ്പോ എനിക്ക് അറിയാം. എന്നാലും ചില കഥകളുണ്ട് കേൾക്കാത്ത കഥകളില്ലേ രാമായണത്തിലെ. അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് രാമായണം എന്ന് പറയുന്നത് ഒന്നൊന്നും അല്ല, ഒരുപാട് രാമായണങ്ങളുണ്ട്. ആനന്ദ രാമായണം, അത്ഭുത രാമായണം, കമ്പരാമായണം, തുളസീദാസ രാമായണം. പിന്നെ ഇനി അടുത്തടുത്ത രാജ്യങ്ങളിൽ പോയി നോക്കിയാല് അവിടെയും ഉണ്ട് രാമായണം. കാരണം ശ്രീരാമൻ എന്ന് പറയുന്നത് ത്രേതായുഗത്തിലെ ചക്രവർത്തിയായിരുന്നല്ലോ, രാജാക്കന്മാരുടെ രാജാവായിരുന്നു അദ്ദേഹം, പ്രഗത്ഭനായിരുന്നു. അതുകൊണ്ടാണ് 10,000 സംവത്സരങ്ങൾ കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ആ പേരും പ്രശസ്തിയും നിലനിൽക്കുന്നു. അത് അദ്ദേഹത്തിന്റെ ആ ഒരു ഖ്യാതി, അദ്ദേഹത്തിന്റെ ആ ഒരു ക്വാളിറ്റി കൊണ്ടാണ് ഇത്രയധികം വർഷങ്ങൾ പിന്നിട്ടും ശ്രീരാമചന്ദ്രന്റെ ചരിതം ഇപ്പൊ ദാ നമ്മളെല്ലാ കർക്കിടകത്തിലും നമ്മളിങ്ങനെ നമ്മളെപ്പോലുള്ള പുതിയ പുതിയ ആളുകൾ അല്ലെ ഇനി വരാൻ പോകുന്ന തലമുറയിലുള്ള കുട്ടികൾ വരെ രാമായണം പാരായണം ചെയ്യാനും പഠിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ആളുടെ കഥകൾ എന്ന് പറയുന്നത് ഒരു രാമായണ വാൽമീകി രാമായണത്തിലോ അല്ലെങ്കിൽ ഒരു അധ്യാത്മ രാമായണത്തിലോ ഒതുങ്ങുന്നില്ല. ഭഗവാന്റെ കഥകൾ എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. അപ്പൊ അതിൽ പെട്ട ഒന്നാണ് അത്ഭുത രാമായണം എന്ന് പറയുന്നത്. അതും വാൽമീകി മഹർഷി തന്നെയാണ് രചിച്ചത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ നമ്മൾ വാൽമീകി രാമായണത്തിൽ ഇല്ലാത്ത കഥകള് അല്ലെങ്കിൽ നമ്മുടെ ഈ അധ്യാത്മ രാമായണത്തിൽ ഇല്ലാത്ത പല കഥകളും ഈ അത്ഭുത രാമായണത്തിലുണ്ട്. ഒരുപാട് കഥകളുണ്ട് അത്ഭുത രാമായണത്തിൽ സാംഖ്യയോഗത്തെക്കുറിച്ചും കർമ്മയോഗത്തെക്കുറിച്ചും ഭക്തിയോഗത്തെക്കുറിച്ചൊക്കെ ശ്രീരാമചന്ദ്രൻ ഹനുമാൻ സ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊരു അതിൽ തത്വവിചാരവും ഉണ്ട്, കഥകൾ മാത്രമല്ല തത്വവിചാരവും ഉണ്ട്. അപ്പോ ഈ അത്ഭുത രാമായണം എങ്ങനെയാന്ന് വെച്ചാല് വാൽമീകി മഹർഷി ഭരദ്വാജ മുനിക്ക് കഥ പറഞ്ഞു അല്ലെങ്കിൽ ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഈ അത്ഭുത രാമായണം എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ അത്ഭുത
രാമായണത്തിലുള്ള ഒരു കഥയുണ്ട്. അതായത് ശ്രീരാമ അവതാരത്തിന് ഒരുപാട് വർഷം മുന്നേ, ശ്രീരാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ സൂര്യവംശത്തിലെ 67-ാമത്തെ രാജാവായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ രാജാവ് ആ ഒരു അവതാരം എടുത്ത് സൂര്യവംശത്തിൽ വരുന്നതിന് ഒരുപാട് വർഷം മുന്നേ, ഒരുപാട് യുഗം മുന്നേ തന്നെ ഭഗവാന്റെ ആ രൂപത്തിൽ ഭഗവാൻ വന്നിട്ടുണ്ട്. അതായത് ഈ ശ്രീരാമചന്ദ്രന്റെ രൂപം സ്വീകരിച്ച് ഭഗവാൻ, അതായത് നമ്മൾ ഈ ഒരു സിനിമയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ക്യാരക്ടറിനെയൊക്കെ നമ്മളിങ്ങനെ ഓഡീഷന് ചെല്ലും. എന്നിട്ട് കുറെ പേരെ നേരത്തെ നിർത്തിയിട്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിപ്പിക്കും. എന്നിട്ട് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളായിരിക്കും തെരഞ്ഞെടുക്കുക അല്ലെ. അതായത് ആ ക്യാരക്ടർ ആവണതിന് മുന്നേ ആ ക്യാരക്ടർ അതിന്റെ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് നിർത്തും. എന്നിട്ട് ഇദ്ദേഹം കാണോ കൊള്ളാന്നുള്ളതെന്നൊക്കെ ഇങ്ങനെ നോക്കൂല്ലേ. അതുപോലെ ഭഗവാൻ ഈ ശ്രീരാമചന്ദ്രനായിട്ട് ആ വില്ലും അമ്പും ഒക്കെ ധരിച്ചു നിൽക്കണ ഭഗവാന്റെ രൂപമില്ലേ, ആ രൂപം മുന്നേ മുന്നേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഭഗവാൻ അത് എടുത്തിട്ടുണ്ട്. അല്ലാതെ അത് എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു കഥ അത്ഭുത രാമായണത്തിലാണ് ഉള്ളത്. ആ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ഈ കഥ ആരംഭിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാല്, സത്യയുഗത്തിൽ ഉണ്ടായിരുന്ന രാജാവാണ് അംബരീഷൻ. അംബരീഷ ചക്രവർത്തി അറിയാലോ, ഭഗവാന്റെ പരമഭക്തനാണ്. അംബരീഷ ചക്രവർത്തി എങ്ങനെയാണ് ഇത്രയും വലിയ പരമഭക്തനായെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ അമ്മയായ പത്മാവതി ദേവി, അദ്ദേഹം അമ്മ ഭയങ്കര ഭക്തയായിരുന്നു ഭഗവാന്റെ. അവർക്ക് ഒരുപാട് വർഷമായിട്ട് കുട്ടികൾ ഉണ്ടായില്ല. അങ്ങനെ ഏകാദശി വ്രതം നോറ്റുണ്ടായ മകനാണ് അംബരീഷ മഹാ ചക്രവർത്തി എന്നാണ് പറയുന്നത്. അപ്പൊ അംബരീഷ ചക്രവർത്തി ഒരുപാട് ഏകാദശി വ്രതമൊക്കെ എടുക്കുമായിരുന്നു. അദ്ദേഹം ഇതുപോലെ ഭയങ്കര പരമ വിഷ്ണു ഭക്തനായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരിക്കൽ ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, തപസ് ചെയ്യാണ്. അങ്ങനെ തപസ് ചെയ്യുമ്പോൾ അദ്ദേഹം ആഗ്രഹിക്കണു ലക്ഷ്മി ദേവി തന്റെ പുത്രിയായിട്ട് വരണമെന്നൊരു ആഗ്രഹം, ഒരു വരം ചോദിക്കുകയാണ് ഭഗവാനോട്. അപ്പൊ ഭഗവാൻ അനുഗ്രഹിക്കും ലക്ഷ്മി ദേവി അംബരീഷ മഹാരാജാവിന്റെ, ആ ലക്ഷ്മി ദേവിയുടെ അംശം അംബരീഷ മഹാരാജാവിന്റെ മകളായിട്ട് പിറക്കും. അതാണ് അങ്ങനെയാണ് അംബരീഷ മഹാരാജാവിന് ശ്രീമതി എന്നൊരു മകൾ ഉണ്ടായിരുന്നു. ശ്രീമതി, ശ്രീ എന്ന് പറയുമ്പോൾ തന്നെ ലക്ഷ്മി, ലക്ഷ്മിയുടെ അംശമായിട്ടായിരുന്നു ശ്രീമതി ജനിക്കുന്നത്. ചെറുപ്പം മുതലേ ശ്രീമതിക്ക് ഹരിയോടായിരുന്നു പ്രിയം. ശ്രീഹരി എന്റെ ഭർത്താവായിട്ട് വരണം, ശ്രീഹരിയുടെ ശ്രീഹരിയെ മാത്രമായിരുന്നു, അങ്ങനെ പ്രാർത്ഥിച്ച് നടന്നിരുന്നു ശ്രീമതി. അതിസുന്ദരിയായിരുന്നു ശ്രീമതി. അങ്ങനെ ഇരിക്കുമ്പോ അംബരീഷ് മഹാരാജാവിനെ കാണാനായിട്ട് ഒരിക്കൽ നാരദമുനിയും പർവ്വതമുനിയും കൂടി വരും. അപ്പം നാരദമുനിയും പർവ്വതമുനിയും കൂടി വരും. അപ്പോ അംബരീഷ മഹാരാജാവ് അവരെ നല്ലവണ്ണം സ്വീകരിച്ച് ആദരിച്ച്, നാരദമുനി എന്ന് പറഞ്ഞാൽ ആരാണ്, ഭക്തോത്തമനാണ്, അതുപോലെ പർവ്വതമുനിയും ഭഗവാന്റെ പരമഭക്തരാണ്. രണ്ടുപേരും സദാ ഭഗവാന്റെ നാമം ജപിച്ച് നടക്കുന്ന ആൾക്കാരാണ് നാരദമുനിയും പർവ്വതമുനിയും. അങ്ങനെ ഇരിക്കുമ്പോ പർവ്വതമുനിയും നാരദമുനിയും അംബരീഷ മഹാരാജാവിന്റെ അടുത്തെത്തുമ്പോ ശ്രീമതിയാണ് അവരെ, അവരുടെ കാലിലൊക്കെ വെള്ളമൊക്കെ തളിച്ച് അവരെ ആദരിച്ചിരുത്തുന്നൊക്കെ മകളാണ് ചെയ്യുന്നത്. അപ്പൊ ഈ മകളെ കാണുമ്പോ പർവ്വതമുനിക്കും നാരദമുനിക്കും ഒരു ഇഷ്ടം തോന്നും, ഇവരെ ഭാര്യയായിട്ട് ലഭിച്ചിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം തോന്നും. അങ്ങനെ നാരദമുനിയും പർവ്വതമുനിയും നേരെ, ആദ്യം നാരദമുനി ചെന്നിട്ട് അംബരീഷ മഹാരാജാവിനോട് പറയും, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ച് തരുമോ എന്ന് ചോദിക്കും. അപ്പം അംബരീഷ മഹാരാജാവ് പറയും, ശരി ആലോചിക്കാന്ന് പറയും. അടുത്ത പർവ്വതമുനിയും കുറച്ച് കഴിയുമ്പോൾ ചെന്നിട്ട് അംബരീഷ മഹാരാജാവിനോട് പറയും, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ച് തരുമോ എന്ന് ചോദിക്കും. അപ്പോ അയ്യോ, രണ്ടുപേരും ഒരുപോലെ ചോദിക്കണ എന്താ ചെയ്യാ. അതിന് രണ്ടുപേരോടും അംബരീഷ മഹാരാജാവ് പറയും, ഒരു കാര്യം ചെയ്യാം, എന്റെ മകളുടെ കൂടെ ഇഷ്ടം നോക്കണമല്ലോ, ഞാനൊരു സ്വയംവരം നടത്താം. എന്നിട്ട് അവൾ ആരെയാണോ വേൽക്കുന്നത് അവർക്ക് വിവാഹം കഴിച്ചു തരാം, അവൾ ആരെയാണോ ചൂസ് ചെയ്യുന്നത് തെരഞ്ഞെടുക്കുന്നത് അവർക്ക് ഞാൻ എന്റെ മകളെ വിവാഹം കഴിച്ചു തരാം. ശരി എന്ന് പറഞ്ഞ് പർവ്വത മുനിയും നാരദമുനിയും പോകും. രണ്ടുപേരും നേരെ പോകുന്നത്, രണ്ടുപേരും അവിടെ വെച്ച് പറയുമ്പോ ഇനി നമുക്ക് പിന്നെ കാണാന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിക്ക് പോകും. രണ്ടുപേരും പോണത് വൈകുണ്ഠത്തിലാണ്. എന്നിട്ട് ആദ്യം നാരദമുനി ചെല്ലും. എന്നിട്ട് ഭഗവാനോട് പറയും, ഭഗവാനെ, അംബരീഷ മഹാരാജാവിന്റെ മകളായ ശ്രീമതിയെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോ തന്നെ പർവ്വതമുനിയും ഇങ്ങനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു എനിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യോ, സ്വയംവര വേളയില് നമ്മുടെ രാജകുമാരി നോക്കുമ്പോ പർവ്വതമുനിയുടെ മുഖം ഒരു കുരങ്ങിന്റെ മുഖമാക്കി മാറ്റിത്തരണം എന്ന് പറയും. അപ്പോ ഭഗവാൻ പറയും, ശരി തഥാസ്തു, നിന്റെ ആഗ്രഹമല്ലേ, അത് ചെയ്തരാം. ഭഗവാൻ ഭക്തന്റെ, ഭഗവാൻ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഭക്തന്റെ ആഗ്രഹം, ശരി ആയിക്കോട്ടെ. എന്നിട്ട് പറയും നാരദമുനി പറയും, അതെ മറ്റാരും കാണരുത് വാനരന്റെ മുഖം, അല്ലെങ്കിൽ കുരങ്ങന്റെ മുഖമായിട്ട് മറ്റാരും കാണരുത്, ശ്രീമതി മാത്രമേ കാണാൻ പാടുള്ളൂ പറയും. ഭഗവാൻ പറയും, ശരി ആയിക്കോട്ടെ പറയും. അതിങ്ങനെ നേരെ പർവ്വതമുനിയാണ് അടുത്ത് പോകുന്നത്.
പർവ്വത മുനി നേരെ ചെന്നിട്ട് വൈകുണ്ഠത്ത് ചെന്നിട്ട് ഭഗവാനോട് പറയും, ഭഗവാനെ ഇങ്ങനെ ആ ശ്രീമതിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നാരദ മുനിക്ക് ആഗ്രഹമുണ്ട്, അപ്പൊ നാരദ മുനിയുടെ മുഖം കുരങ്ങിന്റെ മുഖമാക്കി തരണം, ശ്രീമതി മാത്രമേ കാണാൻ പാടുള്ളൂ, രണ്ടുപേരും ഒരേ കാര്യമാട്ടോ ചോദിക്കണേ. അപ്പൊ ഭഗവാൻ പറയും ആയിക്കോട്ടെ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും തഥാസ്തു പറയും. സ്വയംവരത്തിന്റെ സമയത്ത് ഈ രണ്ടുപേരും നാരദമുനിയും പർവ്വതമുനിയും നല്ല അണിഞ്ഞൊരുങ്ങി സുന്ദര കുട്ടന്മാരായിട്ട് ഈ നേരെ എത്തും, സ്വയംവരത്തിന് വേണ്ടിയിട്ട് എത്തും. അപ്പോ അപ്പോഴാണ് ശ്രീമതി ഇങ്ങനെ വരണമാലിയൊക്കെ കൊണ്ട് ഇങ്ങനെ വരാണ്. രാജാവ് പറയും, നീ ഇവര് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ വിവാഹം കഴിക്കണം, ആരെങ്കിലും ഒരാളെ നിനക്ക് തെരഞ്ഞെടുക്കാന്ന് പറയും. ശ്രീമതി ഇങ്ങനെ നോക്കും, നോക്കുമ്പോ ഒരു സിംഹാസനത്തില് രണ്ട് മനുഷ്യരുടെ രൂപം, പക്ഷെ മുഖം എന്ന് പറയണത് കുരങ്ങന്റെ മുഖമാണ്. അപ്പൊ അവര് പെട്ടെന്ന് വാ നരൻ എന്ന് പറഞ്ഞ എവിടെ ആരാണ് ഇതില് എന്ന് വെച്ചാ മനുഷ്യനാണോ മൃഗമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല, അതിനാണ് വാ നരൻ എന്ന് പറയുന്നത്. വാ നരൻ എന്ന് വെച്ചാൽ ഇത് മനുഷ്യനാണോ, ക്വസ്റ്റ്യൻ മാർക്കാണ് അവിടെ. വാനരൻ മനുഷ്യനാണോ, അതാണ് വാനരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും കുരങ്ങനാണെന്ന്. പക്ഷെ അതിന്റെ സംസ്കൃത മീനിങ് മനുഷ്യനല്ല, എന്നാൽ കുരങ്ങിന്റെ മുഖവും മനുഷ്യന്റെ ശരീരവും, അതാണ് വാനരൻ. നരനും അല്ല കുരങ്ങനും അല്ല, അങ്ങനത്തെ ഒരു രൂപം. അപ്പോ പർവ്വതമുനിയാണെങ്കിൽ നേരെ പർവ്വതമുനി വിചാരിക്കും ഈ നാരദനെ കണ്ടിട്ടാണ് ശ്രീമതി ഞെട്ടി നിൽക്കണെന്ന്. നാരദമുനി വിചാരിക്കും പർവ്വതമുനിയെ കണ്ടിട്ടാണ് ഞെട്ടി ശ്രീമതി നിൽക്കുന്നത്. ശ്രീമതി അച്ഛനോട് പറയാം, അച്ഛ ഇവിടെ ഞാൻ മനുഷ്യരെയൊന്നും കാണുന്നില്ല, രണ്ട് വാനരന്മാരെയാണ് ഞാൻ കാണുന്നതെന്ന് പറയും. അപ്പോ അംബരീഷ് മഹാരാജാവ് പറയും, ഹേ അതെന്താ നിനക്ക് അങ്ങനെ തോന്നുന്നത്? അപ്പൊ നോക്കുമ്പോ ഇവര് രണ്ടുപേരുടെ ഇടയിൽ ഒരാൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. ശ്രീമതി പറയും, പക്ഷെ ഞാൻ അതിസുന്ദരനായ സുമുഖനായിട്ടുള്ള നല്ല ഭംഗിയൊക്കെയുള്ള തേജസ്സുറ്റ മറ്റൊരാളെ ഞാൻ ഇവരുടെ നടുവിൽ കാണുന്നുണ്ട്. അദ്ദേഹം അമ്പും വില്ലും ഒക്കെ ധരിച്ചിട്ടാണ് നിൽക്കുന്നത്. അദ്ദേഹം വേറൊരാളെ, അതായത് അജ്ഞാതനായ ഒരു മനുഷ്യൻ, ഇവർക്ക് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. പർവ്വതമുനിക്കും നാരദമുനിക്കും അംബരീഷ് മഹാരാജാവിനും ഒന്നും കാണാൻ സാധിക്കാത്ത ഒരു അതിസുന്ദരനായ അജ്ഞാതനായ ഒരു വ്യക്തി ഇവരുടെ രണ്ടുപേരുടെയും നടുവിൽ നിൽക്കുന്നുണ്ട്. അപ്പോ ഭയങ്കര സന്തോഷമാവും ശ്രീമതിക്ക്, കാരണം ശ്രീമതി മനസ്സിൽ എപ്പോഴും ഭഗവാൻ ശ്രീഹരിയെയാണ് ആലോചിച്ച് നടക്കുന്നത്. അപ്പൊ ശ്രീമതിക്ക് മനസ്സിലാവും അതാരാണെന്ന്. ഓടി ചെന്ന് വരണമാലിയും സുന്ദരനായ സുമുഖനായിട്ടുള്ള അമ്പും വില്ലും ധരിച്ചുകൊണ്ട് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ആ കഴുത്തിൽ അങ്ങോട്ട് ഇട്ടു കൊടുക്കും. അതോടുകൂടി ശ്രീമതിയെ കാണാനില്ല. അപ്പോ അംബരീഷ് മഹാരാജാവ്, അയ്യോ എന്റെ മകൾ എവിടെ പോയി? അപ്പം നാരദരും പർവ്വത മുനിയും എവിടെ, ശ്രീമതി എവിടെ, അങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ച് അവര് നേരെ വൈകുണ്ഠത്തിലേക്ക് ചെല്ലും. എന്നിട്ട് ഭഗവാനോട് വിഷമം പറയാനായിട്ട് ചെല്ലും. അപ്പോ ഭഗവാൻ നോക്കുമ്പോ അതാ ശ്രീമതി ഭഗവാന്റെ കാലിന്റെ ചോട്ടിൽ ഇരുന്ന് ഭഗവാന്റെ കാലിങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാരദ മുനി ചോദിക്കും, ഇതെന്താ ഭഗവാനെ ഇങ്ങനെ ചെയ്തത്? ഞങ്ങളോട് എന്തിനാ ഇങ്ങനെ ചെയ്തത്? പറഞ്ഞു, നിങ്ങള് ഭക്തനായിട്ടുള്ള പർവ്വതമുനി അങ്ങയുടെ മുഖം വാനരനാക്കാൻ പറഞ്ഞു, അത് ഞാൻ ചെയ്തു തന്നു. അതുപോലെ നാരദമുനി പറഞ്ഞു, പർവ്വതമുനിയുടെ മുഖം വാനരനാക്കണമെന്ന് പറഞ്ഞു, അതും ഞാൻ ചെയ്തു തന്നു, ഞാൻ വേറൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയും. അപ്പൊ പറയാം, എന്തിനാ പിന്നെ ഭഗവാൻ വന്നിട്ട് ശ്രീമതിയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന എന്തിനാന്ന് ചോദിക്കും. അത് ശ്രീമതിയുടെ ആഗ്രഹമായിരുന്നു, ശ്രീമതി എന്റെ പരമഭക്തിയാണ്, ശ്രീമതി ചെറുപ്പം മുതലേ എന്നെ ഭർത്താവായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ വന്നു അവിടെ നിന്നു, അപ്പോ വരണമാലം ചാർത്തി ഞാൻ എന്റെ ഭാര്യയെ എന്റെ ലക്ഷ്മി ദേവിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. നാരദമുനിക്കും പർവ്വതമുനിക്കും വളരെ സങ്കടം. അപ്പൊ ഇത് അംബരീഷ് മഹാരാജാവും മനസ്സിലാക്കുന്നു, തന്റെ മകളെ ഭഗവാനാണ് കൊണ്ടുപോയത്, കാരണം ലക്ഷ്മി ദേവി ഭഗവാനോടല്ലേ ചേരേണ്ടത്. അപ്പോ അങ്ങനെ നാരദമുനിക്കോ പർവ്വതമുനിക്കും വളരെ സങ്കടാവും കേട്ടോ. എന്നാലും ഭഗവാൻ ഞങ്ങളെങ്ങനെ പറ്റിച്ചല്ലോ, എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ മനസ്സ് ഭഗവാനെ ശപിക്കുകയാണ്. നോക്കിക്കോ ഞങ്ങള്. അപ്പൊ ഈ ശ്രീമതി പോയപ്പോ, ശ്രീമതി കാണാതായപ്പോ നാരദമുനിക്ക് പർവ്വതമുനിക്കും വല്ലാണ്ട് മാനസിക വ്യഥയുണ്ടായി അവരെ പിരിഞ്ഞപ്പോ. ഭഗവാനോട് പറയും, ഭഗവാനും നോക്കിക്കോ ലക്ഷ്മി ദേവി ഇതുപോലെ ഒരിക്കൽ പിരിയും, എന്നിട്ട് നല്ല വേദന അനുഭവിക്കും, അത് ഉടനെ തന്നെ സംഭവിക്കും. ഉറപ്പായിട്ടും ഭഗവാനും ഇതുപോലെ ഞങ്ങളുടെ മാനസികാവസ്ഥ, ഇഷ്ടപ്പെട്ട ആ ഒരു സ്ത്രീയെ പിരിഞ്ഞിരിക്കുന്ന മാനസികാവസ്ഥ ഭഗവാനും ഉണ്ടാകും എന്ന് പറഞ്ഞ് പാവം ഭഗവാനെ ശപിക്കുകയാണ്. അപ്പോ ഒരാളെ മോശക്കാരനാക്കാനാണ് നാരദമുനിയും പരമഭക്തനാണ്, പർവ്വതമുനിയും പരമഭക്തനാണ്. അപ്പോ പർവ്വതമുനി നാരദമുനിയെ മോശക്കാരനാക്കാൻ നോക്കി.
ആ നാരദ മുനി പർവ്വത മുനിയെ മോശക്കാരനാക്കാൻ നോക്കി. അപ്പൊ എന്തായി? പരസ്പരം രണ്ടുപേരും മോശക്കാരായി മാറി. അപ്പൊ ഈ കഥയിൽ നിന്നൊരു ഗുണപാഠം കൂടിയുണ്ട്. നമ്മള് ഭക്തരായിട്ടുള്ള ആളുകള് പരസ്പരം നിങ്ങളുടെ പരസ്പരം മോശക്കാരാക്കാൻ നോക്കരുത്. ആ ഭഗവാൻ നമ്മൾ ചോദിക്കണ എന്ത് തരുന്നത് നമ്മളോട് ഭഗവാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഭഗവാൻ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കാനോ നമ്മള് ഒരിക്കലും ശ്രമിക്കാൻ പാടില്ല. അത് നമുക്ക് തന്നെ അവസാനം പാരയായിട്ട് വരും, നമുക്ക് തന്നെ അത് ദുഃഖമായിട്ട് വരും എന്നുള്ളൊരു ഗുണപാഠം കൂടി ഈ കഥയിലുണ്ട്. മാത്രമല്ല ആ ഒരു സന്ദർഭം ആ ഭഗവാന്റെ ഭക്തനിലൂടെ ഭഗവാന് ഒരു ശാപം ഭഗവാൻ സ്വീകരിച്ചിട്ട് ഭഗവാൻ പറയണം, ആയിക്കോട്ടെ നന്നായി, ഇങ്ങനൊരു ശാപം എനിക്ക് തന്നത് നന്നായി, എനിക്ക് ഉടനെ തന്നെ ഈ ശാപത്തിന്റെ ഒരു കാര്യം എനിക്ക് ഭൂമിയിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ ഈ ഒരു സംഭവം അപ്പോ അവിടെ എനിക്ക് ഉണ്ടാകുന്നത് നിങ്ങളുടെ ആ ശാപവും കൂടി അതിനൊരു കാരണമായി മാറും. എന്തായാലും സന്തോഷമായി, താങ്ക് യു, നന്ദി പറയാണ് ഭഗവാൻ ഭക്തനോട്. അപ്പൊ അങ്ങനെയാണ് രാക്ഷസ രാജാവായ രാവണൻ ഭഗവാന്റെ ശ്രീരാമചന്ദ്രന്റെ ആ പത്നിയെ തട്ടിക്കൊണ്ടു പോകുമ്പോ അന്ന് നാരദ മുനിക്കും പാർവത മുനിക്കും ഉണ്ടായ ആ ഒരു വ്യഥ, ആ ദുഃഖം, ആ ശ്രീമതിയെ കാണാതായപ്പോ ഉണ്ടായ അതേ ദുഃഖം ഭഗവാനും അത് അനുഭവിക്കുകയാണ്. നോക്കൂ, ഈശ്വരന് പോലെ കർമ്മഫലത്ത് നിന്ന് മോചനമില്ല. അപ്പൊ നമ്മള് കേവലായിട്ടുള്ള മനുഷ്യരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾക്ക് അപ്പോ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ പ്രവൃത്തികൾക്ക് ഒക്കത്തിനും ഒരു ഫലമുണ്ട്. അത് കർമ്മ ഈസ് ബൂമറാങ്ക് എന്ന് പറയുന്ന പോലെ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യണ എന്ത് ദുഃഖവും മറ്റുള്ളവർക്ക് ചെയ്യണ നന്മയായിക്കോട്ടെ അത് നമുക്ക് നന്മയായിട്ട് വരും, മറ്റുള്ളവർക്ക് ചെയ്യണ ദോഷമായിക്കോട്ടെ അത് നമുക്ക് ദോഷമായിട്ട് വരും. ചിലപ്പോൾ ജന്മാന്തരങ്ങൾക്ക് അപ്പുറമായിരിക്കും ഇതിന്റെ ഫലം നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മൾ പല കാര്യങ്ങളിലും ഉത്തരം കിട്ടാതെ ചോദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കുമ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറയുന്നതിന് ചിലപ്പോ ജന്മാന്തരങ്ങൾ പിന്നിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതും ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഭഗവാൻ പോലും കർമ്മ ഫലത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധിക്കില്ല. ഈ കഥയുള്ളത് അത്ഭുത രാമായണത്തിലാണ്. അപ്പോ ആധ്യാത്മരാമായണത്തിലോ വാൽമീകി രാമായണത്തിലോ ഒന്നും ഇനി ഈ കഥയില്ല. ഈ കഥയുള്ളത് അത്ഭുത രാമായണത്തിലാണ്. അത്ഭുത രാമായണത്തിൽ തന്നെയാണ് സീതാദേവി മണ്ഡോദരിയുടെ രാവണന്റെയും പുത്രിയാണ് എന്നുള്ള ആ കഥയും ഉള്ളത്. അതും അത്ഭുത രാമായണത്തിലാണ്. അത് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത്ഭുത രാമായണത്തിലെ ഒരുപാട് ഇതുപോലുള്ള നമ്മൾ അറിയാത്ത കഥകള് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി എന്തുകൊണ്ടാണ് സീതാദേവിക്ക് ഒരു രാക്ഷസിയുടെ, മണ്ഡോദരി രാക്ഷസിയായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് രാക്ഷസിയുടെ മകളായിട്ട് ജനിക്കേണ്ടി വന്നത്? അതും ഒരു കഥയുണ്ട്. അതും അത്ഭുത രാമായണത്തിൽ ഉണ്ട് ആ കഥ. അപ്പൊ ഇങ്ങനെ ഒരു കഥ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചതില്ല എത്രത്തോളം. പക്ഷെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഞാൻ ചിന്തിക്കും, നാരദമുനിയൊക്കെ ഭക്തോത്തമന്മാരാണല്ലോ, അവർക്കൊക്കെ ഇങ്ങനെ ഒരു മായ ബാധിക്കുവോ? അവർക്കും ഇങ്ങനെ മായയൊക്കെ വരുമോ? കാരണം അന്നാണ് നാരദമുനി ബ്രഹ്മചര്യ നിഷ്ഠ അങ്ങോട്ട് സ്വീകരിക്കുന്നത്. നാരദമുനി പറയും, ഇനി ഞാൻ ഒരു സ്ത്രീകളിലും വീഴില്ല, ഇനി ഞാൻ ഒരു സ്ത്രീകളിലും ആസക്തി ഉള്ളവനാകില്ല, ഇതോടുകൂടി കഴിഞ്ഞു, ഇനി ഞാൻ ബ്രഹ്മചര്യം നിഷ്ഠയായിട്ട് പാലിക്കും എന്ന് പറയും. അപ്പൊ മേ ബി ആ ഭക്തനില് അങ്ങനെ ഒരു ശബ്ദം ഉറപ്പിക്കാനും കൂടിയായിരിക്കാം ഇങ്ങനെ ചെറിയൊരു മായ ഭഗവാൻ കൊടുത്തത്. അങ്ങനെ പറഞ്ഞ് ഞാനും സമാധാനിക്കും ഈ കഥയൊക്കെ വായിക്കുമ്പോ. കാരണം ഭക്തരായിട്ടുള്ളവർക്കും മായ ബാധിക്കും. നമ്മൾ എത്ര ശ്രമിച്ചാലും ഭഗവാന്റെ ആ യോഗമായയിൽ നിന്ന് അല്ലെ മഹാമായ ശക്തിയിൽ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല. ഭൂമിയിൽ ജീവിക്കും, പ്രത്യേകിച്ച് എപ്പോഴും മായ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കും. അത് ഭഗവാന്റെ യോഗമായ ശക്തിയായാൽ മതിയായിരുന്നു, അപ്പോഴല്ലേ നമ്മൾ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുള്ളൂ. അങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ ഭഗവാനിലേക്ക് അടുക്കാനുള്ള മായ തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ എല്ലാവർക്കും പുരുഷോത്തമ മാസം ആചരിക്കാനായിട്ട് സാധിക്കട്ടെ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇതുപോലെ പ്രധാനമായിട്ട് പുരുഷോത്തമ മാസത്തിൽ പറയുന്ന എന്താ വെച്ചാൽ നമ്മൾ ഇതുപോലെ മറ്റുള്ളവരെ പരിഹസിക്കുക, മറ്റുള്ളവരെ നിസാരവൽക്കരിക്കുക, മോശക്കാരാക്കുക, അങ്ങനെയുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. തമാശയ്ക്ക് കൂടി ആളുകളെ കളിയാക്കുക, പരിഹസിക്കുക, പുച്ഛിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. അത് പ്രത്യേകമായിട്ട് പുരുഷോത്തമ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭക്തരായിട്ടുള്ള ആളുകള് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങളും ചിന്തകളും പ്രവൃത്തികളും ഒക്കെ ഉണ്ടാവട്ടെ, അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ജയ ജയ ശ്രീറാം.